ഏറ്റവും മികച്ച റൈറ്റിംഗ് ജോബ്, ഒരു പേജിന് 300 രൂപ, 10 പേജിന് 3000 രൂപ, എങ്ങനെ? യോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബെന്നി ഫ്രം ക്യാമ്പസ് ട്രെൻഡ്സ്. ഇന്നത്തെ ഒരു ദിവസം സിമ്പിൾ ആയിട്ട് നമുക്ക് റൈറ്റിംഗ് ജോബ്സ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെബ്സൈറ്റ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഇത് നമുക്ക് മൊബൈൽ ഫോണിൽ ചെയ്യാൻ പറ്റും എന്നതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഈ ഒരു കാര്യം നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുന്ന രീതിയിലുള്ള വെബ്സൈറ്റ് കാര്യങ്ങളും അല്ല, നമ്മുടെ സൈനപ്പ് പ്രോസസ്സ് കാര്യങ്ങളും കുറച്ച് ഡിഫറൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആകും. സോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓളും കൂടെ ഇട്ടേക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. റോഡ് ടു 50K സബ്സ്ക്രൈബേഴ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ബിഗ് ഷൗട്ട് ഔട്ട് കാര്യങ്ങളും നമ്മുടെ ചാനലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ബിഗ് ഷൗട്ട് ഔട്ട്. ഈ ഒരു ബിഗ് ഷൗട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെയാണ് നല്ല നല്ല കമന്റ്സുകൾ ചെയ്തത്, ആ ഒരു കമന്റ്സും കാര്യങ്ങളും നമ്മൾ പോസ്റ്റ് ചെയ്തതാണ്. ഈ ഒരു ബിഗ് ഷൗട്ട് ഔട്ടിൽ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നല്ല നല്ല കമന്റ്സും കാര്യങ്ങളും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കമന്റ്സും നമ്മൾ തൊട്ടടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് സിമ്പിൾ ആയിട്ട് ടൈപ്പിംഗ് കാര്യങ്ങളും ചെയ്തുകൊണ്ട് എങ്ങനെ കാഷ് ഏൺ ചെയ്യാം എന്ന് നോക്കിയിട്ട് വരാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഗൈസ്, വെബ്സൈറ്റിന്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതുപോലൊരു ഇന്റർഫേസിലേക്ക് ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് തന്നെ ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് പറയാം. ഇവിടെ നമുക്കൊരു ടോപ്പിക് അവർ തരുന്നതായിരിക്കും. ആ ഒരു ടോപ്പിക്ക് നമ്മൾ ഒരു എസ്സി ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് എസ്സി ഒന്നും എഴുതാൻ അറിയത്തില്ല, നമുക്ക് ഇംഗ്ലീഷ് ഒന്നും നമുക്ക് ടൈപ്പ് ചെയ്യാൻ അറിയത്തില്ല എന്നുള്ളവർക്ക് ഒരു ചെറിയ ഉടായ്പ ടിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്നും കാശി കാര്യങ്ങളും കൂടുതൽ ഏണിങ്സ് കിട്ടത്തുള്ളൂ. നമ്മൾ ഒരു പേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ 300 രൂപ മുതൽ 600 രൂപ വരെ നമുക്ക് ഒരൊറ്റ പേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എല്ലാ ഉടായ്പ ടിപ്സും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ല നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല, വേറെ എന്തെങ്കിലും ഉടായ്പ ടിപ്പുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് അങ്ങനെ. പിന്നെ ബാക്കിയുള്ള കാര്യം എങ്ങനെയുള്ള റേറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് ഇവർ തരുന്നത്, അതായത് നമുക്ക് ബിഗിനേഴ്സ് അല്ലാതെ നമുക്ക് എക്സ്പേർട്സിന് $12 ഒരു പേജ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി തരുന്നുണ്ട്. ബിഗിനേഴ്സ് ആണെങ്കിൽ $4, നമ്മൾ $4 പ്രതീക്ഷിച്ചാൽ മതി, നമുക്ക് ഒരു പേജിന് 300 രൂപയ്ക്ക് മതി, നമുക്ക് കൂടുതൽ ആർത്തിയൊന്നുമില്ല. സോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലെന്തൊക്കെയാണ് പ്രോസസ്സ് എന്നൊന്ന് പറഞ്ഞുതരാം. ഇതിവിടെ നമുക്ക് സ്കിൽസ് സർവേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ സ്കിൽസ് സർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങളും അപ്ലൈ ചെയ്യുക, അതാണ് സ്കിൽസ് സർവേ എന്ന് പറയുന്നത്. അതിൽ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ്. അതിനുശേഷം ഒരു ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു 30 ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം അവരൊരു സാമ്പിൾ എസ്സേ എന്ന് പറയുന്നുണ്ട്. സാമ്പിൾ എസ്സേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അവർ തരുന്നതെങ്കിൽ ക്രിക്കറ്റ് എന്താണ്, എത്ര പേര് കളിക്കുന്നുണ്ട്, അങ്ങനെയുള്ളൊരു എസ്സേ, അതായത് ഒരു പേജ് എസ്സേ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം, അതാണ് സാമ്പിൾ എസ്സേ എന്ന് പറയുന്നത്. സോ ഇതേ ടോപ്പിക് ആയിരിക്കും, നമുക്ക് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും തരുന്നത്. ടോപ്പിക് തന്നിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക് നമ്മളോട് ചെയ്യാനായിരിക്കും നമ്മളോട് പറയുക. അതിനുശേഷം നമുക്ക് ID വെരിഫിക്കേഷൻ ആണ്, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. നമുക്ക് വോട്ടർ ID അല്ലെങ്കിൽ ആധാർ കാർഡൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. സോ ആധാർ കാർഡ് മതി നമ്മുടെ ID കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടി. ഇവിടെ മെയിൻ റിക്വയർമെൻ്റ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ ഇതൊക്കെ കുറേ തള്ളു കാര്യങ്ങളൊക്കെയാണ്. എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കാര്യങ്ങളും വേണം, നമുക്ക് നല്ല രീതിയിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി കാര്യങ്ങൾ നടത്തിയിരിക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഒറിജിനൽ കണ്ടന്റ് റൈറ്റിംഗ് ആയിരിക്കണം. സോ അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡയറക്റ്റായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുവാണെങ്കിൽ അവർ പിടിച്ചിട്ട് അവർ നമ്മുടെ തല മണ്ടയ്ക്ക് കൊട്ടുതരും. സോ അതേപോലെയൊക്കെ തന്നെയാണ്, നമുക്ക് കാശും കാര്യങ്ങളും അവർ തരത്തില്ല ഒറിജിനൽ കണ്ടന്റ് അല്ലെങ്കിൽ. പക്ഷേ ഈ ഒരു ഒറിജിനൽ കണ്ടന്റ് ചെയ്യാൻ വേണ്ടി നമുക്കുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. താഴോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളും പറയുന്നുണ്ട്, എത്ര രൂപ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ബിഗിനർ ആണെങ്കിൽ ഒരു ദിവസം ഒരു വർക്ക് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതൊരു 4-5 ദിവസം നമ്മൾ വർക്ക് കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അതായത് 80% സക്സസ് റേറ്റോടുകൂടി നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് $4 കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ബിഗിനർ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നും നമ്മൾ ഇന്റർമീഡിയറ്റ് സെക്ഷനിലേക്ക് പോകുന്നതായിരിക്കും. ഇതിവിടെ നമുക്ക് ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ 5 orders വരെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. 80% സക്സസ് റേറ്റ് ആയിരിക്കണം നമുക്ക് വേണ്ടത്. ഇൻ കേസ് നമ്മൾ 90% മുകളിൽ സക്സസ് റേറ്റ് കാര്യങ്ങൾ, നമ്മൾ 5 orders കാര്യങ്ങൾ നമ്മൾ മാക്സിമം ഒരു 1 week അല്ലെങ്കിൽ 2 week നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ
നമുക്ക് അഡ്വാൻസ്ഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും. നമുക്ക് 95% മുകളിലാണെങ്കിൽ നമ്മൾ എക്സ്പെർട്ട് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോകുന്നതായിരിക്കും. സോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പേജിന് $12 വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് നമുക്ക് $9,000 വരെ ഒരു പേജിന് നമുക്ക് ഏണിങ്സ് കിട്ടുന്നതായിരിക്കും. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ബിഗിനർ ഇന്റർമീഡിയറ്റ് അത് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കേണ്ട. അതൊക്കെ ചുമ്മാ അവർ കുറെ കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇതേ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യാം. നമ്മൾ ഫോണിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതേ രീതിയിലായിരിക്കത്തില്ല. ഇതേ രീതിയിൽ വേണമെങ്കിൽ നമ്മൾ ടോപ്പിലുള്ള ആ ഒരു 3 ഡോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഡെസ്ക്ടോപ്പ് സൈറ്റ് കൊടുക്കുക. ഏതൊക്കെ ടോപ്പിക്സിനാണ് കൂടുതൽ ക്യാഷ് കിട്ടുന്നതെന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഫോർമൽ സയൻസിനെ കുറിച്ച് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ ജോബ്സ് കാര്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ടോപ്പിക്, അതായത് ഒരു 5 പേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. $24 മുതൽ $60 വരെ നമുക്ക് കിട്ടും. ഫുഡ് ആൻഡ് ബിവറേജസിനെ കുറിച്ച് പറയണം. സോ അതാണ് ഒരു സാമ്പിൾ എസ്എയിലെ ടോപ്പിക് എന്ന് പറയുന്നത്. ഫുഡ് ആൻഡ് ബിവറേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, അവിടെ നമുക്ക് കുറേ ഉടായ്പ ടിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. സോ അത്, അതായത് നമ്മൾ ഫുഡ് ആൻഡ് ബിവറേജസ് തന്നെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കായിട്ട് നമുക്ക് അങ്ങ് എടുക്കാം. സാമ്പിൾ എസ്എയ്ക്ക് വേണ്ടി ഇതെവിടെ നമ്മൾ ചെയ്യേണ്ടത്, സ്റ്റാർട്ട് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതെവിടെ നമ്മുടെ ഇമെയിൽ ID നമ്മൾ ടൈപ്പ് ചെയ്യുക, ലോഗിൻ കൊടുക്കുക. സൈനപ്പ് ഓർ ലോഗിൻ തന്നെയാണ്. സോ നമ്മുടെ ഇമെയിൽ ID കൊടുക്കുക, നമ്മുടെ ലോഗിൻ കൊടുക്കുക. ഇതാ ഇവിടെ നമ്മൾ ഇമെയിൽ ID കാര്യങ്ങളൊക്കെ കൊടുത്തു വരുന്ന തന്നെ ഇതാ ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ നമ്മൾ പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതാ ഇവിടെ നമ്മുടെ ഇമെയിൽ ID ഉണ്ട്, നമ്മുടെ യൂസർ നെയിം അവർ തന്നെ തരുന്നതാണ്, നമ്മുടെ ഈ ഒരു ടൈം എന്താണെന്ന് പറയുന്ന ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിവിടെ നമ്മുടെ ഫസ്റ്റ് നെയിം, നമ്മുടെ ലാസ്റ്റ് നെയിം, നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക. ഫോൺ നമ്പറിന് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇന്ത്യയിലേക്ക് വരിക. ഇന്ത്യയിലേക്ക് വരാതെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ നമ്പർ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇതവിടെ ഇന്ത്യ ടൈപ്പ് ചെയ്തു, അതിനുശേഷം ഒരു നമ്പർ ടൈപ്പ് ചെയ്യണം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് സ്കൈപ്പ് ID ഉണ്ടെങ്കിൽ സ്കൈപ്പ് ID കൊടുക്കണം. ഇതിനൊക്കെ ശേഷം ഇവിടെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് അടുത്ത ഓപ്ഷൻസിലേക്ക് വരുന്നതായിരിക്കും. ഇവിടെ നമ്മൾ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ എസ് കൊടുത്തു പോവുക. അതിനുശേഷം ഇംഗ്ലീഷ് മാറ്റിയിട്ട് മലയാളം ഉണ്ടെങ്കിൽ മലയാളം ഒന്ന് കൊടുത്തേക്കാം. ഇവിടെ അടുത്ത് മിനിമം ഒരു 3 സബ്ജക്റ്റെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യണം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ഒന്ന് സെലക്ട് ചെയ്തേക്കുക. ഇതിവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. കണ്ടന്റ് റൈറ്റിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. സോ നിങ്ങൾക്ക് മാക്സിമം പറ്റുന്നിടത്തോളം നിങ്ങൾക്ക് ഏതൊക്കെയാണ് താല്പര്യം, ഏതൊക്കെ തരത്തിലുള്ള എസ്സേസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ടെസ്റ്റാണ്. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമർ ടെസ്റ്റാണ്. നമ്മളെ PSC എക്സാംസ് ഒക്കെ എഴുതാൻ പോകുന്നവർക്കറിയാം. ഒരു ക്വസ്റ്റ്യൻ തരും, അത് 4 ഓപ്ഷൻസ് തരുന്നതായിരിക്കും. ആ ഒരു 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റ് ആൻസർ ആയിരിക്കും. അത് നമ്മളെ ടിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇവിടെ നമുക്ക് 20 മിനിറ്റ് ആണ് ടൈം, 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ടെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനൊക്കെ ക്ലിക്ക് ചെയ്യാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. 30 ക്വസ്റ്റ്യൻസിൽ നമ്മൾ 20 മിനിറ്റ് കൊണ്ട് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ആൻസർ ചെയ്തതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്ര മാർക്കാണ് നമുക്ക് നമ്മൾ സെലക്ട് ആയോ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ആയില്ലോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. സെലക്ട് ആയില്ലെങ്കിൽ ഈ ഒരു അക്കൗണ്ട് ഡിസേബിൾ ആയി പോകും. സെലക്ട് ആയെങ്കിൽ നമ്മൾ നേരെ പോകുന്നത് SA എന്ന് പറയുന്ന സെക്ഷനിലേക്കായിരിക്കും. SA എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ ഒരു കുറേ ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ അവർ തരുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഫുഡ് ആൻഡ് ബിവറേജസ് ആണ് അവരൊരു ടോപ്പിക് തരുന്നതെങ്കിൽ ദയവായി ഒരു ടോപ്പിക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഫുഡ് ആൻഡ് ബിവറേജസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഒരു എസ് ആയിട്ട് നമുക്ക് അയച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഫുഡ് ആൻഡ് ബിവറേജസിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തു. സ്പിൻ ബോട്ട് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ ഒരു സ്പിൻ ബോട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് നമ്മൾ പോയതിന് ശേഷം ഇതിവിടെ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതെവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇതെവിടെ നമുക്ക് സ്പിന്നിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതെവിടെ നമുക്ക് ഒരു പസിൽ അവർ തരുന്നതായിരിക്കും. ഈ ഒരു പസിൽ നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് ഫില്ല് ചെയ്യുക. അതിനുശേഷം ഇത്രയും കാര്യങ്ങൾ ആയ പറഞ്ഞത് ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് റീറിട്ടേൺ കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇത് നിങ്ങളൊന്ന് എല്ലാം ഫുള്ളായിട്ടൊന്ന് കോപ്പി ചെയ്യുക. കോപ്പി കാര്യങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം നമ്മുടെ ആ ഒരു തരുന്ന സ്പേസിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും വലിയൊരു ഉടായ്പ ടിപ്പാണ്. ഇത് നമുക്ക് ഒരു യുണീക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉടായ്പ ടിപ്പാണ്. ദാ ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ദാ ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് ടു മലയാളം എന്നൊന്ന് സെർച്ച് ചെയ്യാം. മലയാളത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുക. നമ്മുടെ മൊബൈൽ കീബോർഡ് വെച്ച് തന്നെ നമ്മൾ മലയാളത്തിൽ കുറച്ച് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അത് കോപ്പി പേസ്റ്റ് ചെയ്യുക. മലയാളം ടു ഇംഗ്ലീഷ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ ഒരു ഇംഗ്ലീഷ് കാര്യങ്ങൾ നമ്മൾ കോപ്പി ചെയ്ത് നമുക്ക് ആ ഒരു ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ അറിയാം, പക്ഷേ നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഗ്രാമേഴ്സും കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയത്തില്ല എങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമുക്ക് ഇംഗ്ലീഷിലെ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ അറിയാം. ഒരു ടോപ്പിക് തന്നാൽ നമുക്ക് ഇംഗ്ലീഷിലെ കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ
ഞാൻ ഓൾറെഡി പറഞ്ഞ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. പലർക്കും അറിയാത്ത കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞു തന്നത്. സ്പിൻബോട്ട് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ആ ഒരു വെബ്സൈറ്റ് നമുക്ക് ആർട്ടിക്കിൾസ് റീറൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതൊരു മെത്തേഡാണ്, പലരും ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്. ഒരു എസ്സേയിൽ നമുക്ക് ഒരു പേജിൽ ഏകദേശം 275 മുതൽ 300 വേർഡ്സ് എങ്കിലും നമുക്ക് മിനിമം ഉണ്ടായിരിക്കണം. ഇതിവിടെ നമുക്ക് ഇംഗ്ലീഷ് കറക്റ്റ് ആയിരിക്കണം, നമ്മുടെ ഡീറ്റെയിൽസ് അതായത് നമ്മുടെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് അവർ സെലക്ട് ചെയ്യത്തുള്ളൂ. എങ്ങനെയാണ് ഇവർ പേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പേയ്പാൽ അവൈലബിൾ ആണ്, പേയോനിയർ അവൈലബിൾ, എല്ലാ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പേയ്പാൽ തന്നെയാണ്. പേയ്പാൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ ഓൾറെഡി തന്നെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു മാസത്തിൽ നമുക്ക് 2 പ്രാവശ്യമായിരിക്കും നമുക്ക് ഈ ഒരു ഫണ്ട് കാര്യങ്ങളൊക്കെ അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് 2-ാമത്തെ വെള്ളിയാഴ്ചയും 4-ാമത്തെ വെള്ളിയാഴ്ചയും ആയിരിക്കും ഇവർ കാശ് കാര്യങ്ങളൊക്കെ നമുക്ക് സെൻഡ് ചെയ്യുന്നത്. സോ അത് നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചിരിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് പേ ഔട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. നമുക്ക് ക്ലയന്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, നമുക്ക് ക്രിക്കറ്റിനെ കുറിച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എസ്സേ നമുക്ക് എഴുതി തരണമെന്ന് പറയുവാണെങ്കിൽ നമ്മൾ ആ ഒരു ക്രിക്കറ്റിനെ കുറിച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എസ്സേ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കണം. അവർ ഓക്കെ ആണെങ്കിൽ അവർ നമുക്ക് ക്യാഷും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ഇതേ കാര്യം നിങ്ങൾ മാക്സിമം ഒന്ന് ട്രൈ ചെയ്യുക. ഈ ഒരു വെബ്സൈറ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ്. അത് എവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓരോ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇവിടെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ കൊടുത്തു പോയാൽ മതി. ഇവിടെ നമുക്ക് 20 മിനിറ്റ് ആയിരിക്കും നമുക്ക് ഓടുന്നത്. സോ ഓരോ ക്വസ്റ്റ്യൻസിനും എത്രത്തോളം തുക കാര്യങ്ങൾ കിട്ടും എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ലെറ്റ്സ് ട്രൈ ഗൈസ്. ഗൈസ് ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് വിഡ്രോൾ എന്ന് പറയുന്നത് നമുക്ക് പേയ്പാൽ ഉണ്ട്, സ്ക്രില്ലുണ്ട്, പേയോനിയർ ഉണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് പേയ്പാൽ തന്നെയാണ്. പേയ്പാൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. പേയ്പാൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ക്യാഷ് കാര്യങ്ങൾ വിഡ്രോ ചെയ്യുന്നത് നമുക്ക് 2-ാമത്തെ ഫ്രൈഡേയും 4-ാമത്തെ ഫ്രൈഡേയുമാണ് നമുക്ക് ക്യാഷും കാര്യങ്ങളും അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സെൻഡ് കാര്യങ്ങൾ ചെയ്തു തരുന്നത്. 30 questions ഉണ്ട്. 30 questionsലും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. അതിലേക്ക് ആൻസേഴ്സ് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക. ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിലും ഇതിൻ്റെ ആൻസേഴ്സ് കാര്യങ്ങളും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. സോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ പുതിയതാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഈ എന്തായാലും മറ്റൊരു വീഡിയോ കാണാം. Let's take a short break.